പാരപ്പകിട്ടൽ പവേഡ് ബൈ ഗൾഫ് ഗേറ്റ്. മലയാളികളുടെ സ്വീകരണ മുറിയിലെത്തുന്ന അതിഥികളോട് നമുക്കെന്നും ഒരു വല്ലാത്ത നൊസ്റ്റാൾജിയാണല്ലേ. യെസ്, ഇന്നും അത്തരത്തിലുള്ളൊരു അതിഥിയാണ് നമ്മളോടൊപ്പം. രാജീവ്, വെൽക്കം ടു ദ ഷോ. കുറേ കാലമായല്ലേ, പക്ഷേ എത്ര സീരിയൽ എന്തൊക്കെ പറഞ്ഞാലും പാപ്പി അപ്പച്ചയിലെ അധ്യാപകനെ നമുക്ക് മറക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു റെസ്പോൺസ്? അല്ല, പാപ്പി അപ്പച്ച ഞാൻ ചെയ്യുന്നത് തന്നെ സീരിയലിൻ്റെ ഒരു ബേസിൽ വന്ന ക്യാരക്ടറാണ് പാപ്പി അപ്പച്ച, എൻ്റെ മാനസപുത്രി. അതിലൊരു എൻ്റെ ക്യാരക്ടർ വളരെ സോഫ്റ്റാണ്, ഞാൻ ഓൾമോസ്റ്റ് എല്ലാം സോഫ്റ്റ് ക്യാരക്ടേഴ്സ് തന്നെയാണ്. രാജീവ് എന്ന് എനിക്ക് തോന്നുന്നു ഒരു ആ ഒരു ഹീറോ ടൈപ്പ്. അല്ല, ഞാൻ എൻ്റെ ഫേസിൽ തന്നെയുണ്ട് ഒരു സോഫ്റ്റ് ടച്ച് ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു. അപ്പോൾ അങ്ങനെ അവർ അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്നപ്പോൾ ആരും നോട്ടബിൾ ക്യാരക്ടർ ആളാവരുത്, പേഴ്സൺ ആവരുത്, കുറച്ച് ഡിഫറെൻ്റ് ആയ ഒരാൾ വേണം, ഡിഫറെൻ്റ് ആയ ആൾ വേണം. അപ്പോൾ പക്ഷേ എന്നാലും എല്ലാവരും കാണുമ്പോൾ ഇയാളെ അറിയുകയും വേണം, ഫെമിലിയർ ആവണം. പക്ഷേ അത്ര ഒരു ഫെമിലിയർ എന്ന് പറഞ്ഞാൽ ഫിലിം ഫീൽഡിൽ നിന്നുള്ളത് ആവരുത്. അപ്പോൾ അവർക്ക് അറിയാം ആ ക്യാരക്ടർ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടാവും എന്ന് പറയും. അപ്പം അങ്ങനെ അവർ സീരിയൽസ് കുറേ പേര് നോക്കിയിരുന്നു. അപ്പം അതിൽ ഭാഗ്യം എന്ന് പറഞ്ഞ സാധനം എനിക്ക് വന്നു. പക്ഷേ ആ അധ്യാപകൻ്റെ മാനറിസം, ബോഡി ലാംഗ്വേജ് ഒക്കെ ഡിഫറെൻ്റ് ആയിരുന്നു കേട്ടോ. നന്നായിട്ട് വെൻറ്റ് വെൽ ആക്ച്വലി. ഇപ്പോഴും നമുക്ക് ആ കണ്ണടയിട്ട അധ്യാപകനെ ചിലപ്പോൾ ആ സിനിമ നമ്മളിപ്പം ടി വിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അറിയാമെന്ന് കാണും. ശരിക്കത് തിയേറ്ററിന് തിയേറ്ററിൽ വന്നതിനേക്കാളും എനിക്കൊരു ഫീഡ്ബാക്ക് കിട്ടിയിരുന്നത് ടെലിവിഷനിൽ വന്നപ്പോഴാണ്. ശരിക്കും ടെലിവിഷനിൽ അവസാനമായിട്ട് എന്നോട് ചോദിച്ചു തുടങ്ങി, നീ തന്നെ പൈസ കൊടുത്ത് ഇടിയിക്കുകയാണോ എന്ന് വരെ ചോദിച്ചു തുടങ്ങി. കാരണം എല്ലാ എനിക്ക് തോന്നുന്നു ആ ടൈമിൽ ഫെസ്റ്റിവൽ സീസണിൽ എന്തായാലും ഉണ്ടാവും. അതല്ലാണ്ട് എവറി മന്ത് ഈ പടം പല ചാനലുകളായിട്ട് പല ഇതിലായിട്ട് വന്നിരുന്നു. ഞാൻ എപ്പോഴും ചോദിക്കണമെന്ന് വിചാരിക്കും, ഈ സീരിയൽ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും മലയാളി അമ്മമാർക്കും ചേച്ചിമാർക്കും ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പം പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഉള്ള റെസ്പോൺസ് എങ്ങനെയാണ് രാജീവ്? പുറത്ത് ഇപ്പോൾ മലയാളീസിന് തന്നെ പല ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡ് ഉണ്ട് മലയാളീസിന്. നമ്മൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, അതെ അതെ, നമ്മളെ ഇഷ്ടമില്ലാത്തവരുണ്ട്, നമ്മളെ ഇഷ്ടം ആണ് പക്ഷെ അത് നമ്മുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റാത്ത കുറച്ച് ആൾക്കാർ. സത്യം അതായത് നമുക്കറിയാം, നമുക്ക് ഈ നമ്മൾ ഇപ്പോൾ എന്താ പറയുക, എല്ലാവരും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സ്റ്റാർട്ടിങ്ങിൽ ഉള്ളൊരു നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഏതൊരാൾക്കും ഈ കലയോട് ബന്ധപ്പെട്ട എല്ലാ ഏത് ഫീൽഡും, ഇപ്പോൾ ആക്ടിങ് അല്ലെങ്കിൽ ഏത് ഫീൽഡായാലും, നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. അതെ അതെ. പിന്നെ നമ്മൾ ചെയ്ത ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത വർക്ക് വന്ന് പറയുമ്പോൾ അത് വേറൊരു സന്തോഷം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇപ്പോൾ ഈ വർക്കിലേക്ക് എത്തുമ്പോൾ നമ്മൾ ചെയ്ത വർക്കിനെ പറ്റി പറയുമ്പോഴാണ് പിന്നെ നമുക്ക് സന്തോഷം വരും. നമ്മളൊരു ഒത്തിരി വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം വരുമ്പോൾ. പക്ഷേ ഇത് വിഷമം എന്താന്ന് വെച്ചാൽ, നമ്മളെ അറിയാം, നമ്മൾ എല്ലാവർക്കും ഇവർ ഫിലിം ഇതൊക്കെ കാണുന്നുണ്ട്, പക്ഷെ വന്നിട്ട് പറയാനുണ്ടാവില്ല. അവരുടെ ഫേസ് എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമാവും ചില സമയത്ത്. അങ്ങനെ ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് നമുക്ക്. പക്ഷേ ഇത് നമുക്ക് നല്ല അനുഭവങ്ങളാണ് കൂടുതൽ. ഇതൊക്കെ വളരെ ഇത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. മലയാളത്തിൽ ഒരു ദിവസം മല്ലിയ ചേച്ചി, ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നു, അപ്പോൾ മല്ലിയ ചേച്ചി എൻ്റെ അടുത്ത് വന്നു. പക്ഷെ മലയാളിക്ക് തുറന്നു പറയാനൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മോൻ ചോദിക്കുന്നു, അയ്യോ അമ്മ സീരിയൽ, ഉടൻ അമ്മ ചോദിക്കുന്നു എന്താ പേരെന്ന്. അപ്പം ചേച്ചി പറഞ്ഞു എൻ്റെ പേര് ലളിതാംബിക എന്നാണ്. അപ്പം മോൻ ഉടൻ ചേച്ചിയുടെ സീരിയലിലെ പാട്ട് പാടി, സീരിയലിലെ ടൈറ്റിൽ സോങ് കൊച്ചു പാട്. അപ്പം ഒന്നിച്ചിരുന്ന് കാണുന്ന, അപ്പം മലയാളിയുടെ അതെവിടെ ഒരു ചെറിയ ഒരു ഒരു നെഗറ്റീവ് ടച്ച് ഉണ്ട്. നെഗറ്റീവ് ഉണ്ട്, അതായത് സീരിയലായാലും സിനിമയായാലും അതൊക്കെ നമുക്ക് ഇനി മാറ്റാം. അതെ, ഇനി നമ്മൾ അടങ്ങുന്ന സമൂഹം മാറ്റണം. അല്ല, നമ്മൾ മനസ്സിൽ എക്സ്പ്രസീവ് ആയാലേ പല കാര്യങ്ങളും രണ്ടു കൂട്ടർക്കും സന്തോഷം. അതെ, അല്ല, നമ്മളെ സംബന്ധിച്ച് ഇവർ കാണുന്ന ഫീഡ്ബാക്ക് നമുക്ക് കിട്ടുമ്പോൾ അത് നമുക്ക് ഉണ്ടാകുന്ന സന്തോഷം എത്രയാന്ന് അവർ ഒരു പക്ഷേ അറിയുന്നുണ്ടാവില്ല. അവർ പറയുമ്പോൾ എനിക്ക് നല്ല ക്യാരക്ടേഴ്സ്, ഇപ്പോൾ കാവ്യാഞ്ജലിയിൽ ചെയ്ത ക്യാരക്ടേഴ്സാണ്, അതേ ഞാൻ ചെയ്ത അതേ ക്യാരക്ടർ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഞാനത് ചെയ്തത് അറിഞ്ഞ ദൈവം ആ സമയത്ത് നമുക്കൊരു ഒരു
ആ മോഡ് ക്രിയേറ്റ് ചെയ്തതൊന്നും നമ്മളതങ്ങനെ ചെയ്തു. പക്ഷെ ഞാൻ ചെയ്ത അതേ ക്യാരക്ടർ എൻ്റെ കൺമുമ്പിൽ വന്ന് നിന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫീലിംഗ് ആണ്, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്, പക്ഷെ സങ്കടമുണ്ട്. കാരണം ഞാനിത് കഴിഞ്ഞാൽ ഞാനായിട്ട് രാജീവ് എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് മാറും, പക്ഷെ ആ കുട്ടി ഇപ്പോഴും അതേപോലെ തന്നെ ഇപ്പോഴും അവർ വിളിക്കാറുണ്ട് എന്നെ. ഞാൻ അതിലൊരു അപ്പം ആ കഥയാണോ ഈ ആ കഥയെങ്ങാനും അറിഞ്ഞാണോ കലച്ചേട്ടനല്ലേ കാവ്യാഞ്ജലിയിലെ ആ കഥ? ഇതിപ്പോൾ അവർ കഥ അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഇതിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ക്യാരക്ടർ അവർക്കും ഡൗട്ടായിരുന്നു, ഞാനത് അങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളത്. അപ്പോ പക്ഷെ അത് സക്സസ് ആയപ്പോ അവരത് കുറച്ച് കണ്ടിന്യൂ ചെയ്ത് പോയി. പക്ഷെ ഞാൻ അതിനുവേണ്ടി മുടിയൊക്കെ മുട്ടയൊക്കെ പഠിച്ചു, കാരണം നമുക്ക് അഭിനയത്തിൽ വലിയ സംഭവം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും മുഖം മുടി വെട്ടുക, താടി എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് ചെയ്യാൻ നോക്കി. പക്ഷെ അത് കുറച്ചും കൂടി എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് എല്ലാവരും പറഞ്ഞു. അല്ല, ഇപ്പോഴും ഒരുവിധം എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു ഓർത്തിരിക്കുന്ന രാജീവിനെ എനിക്ക് തോന്നുന്നു ആ ഒരു വിധത്തിൽ നല്ല ഭാഗ്യമുണ്ട്, ഓർത്തിരിക്കുന്ന കുറേ ക്യാരക്ടേഴ്സ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സിനിമയിലും സീരിയലും ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്യാനുള്ള വാങ്ങിയിട്ടുണ്ട്. ഭയങ്കര അതൊരു ബ്ലെസ്സിംഗ് ആയിട്ടാണ്. വിദ്യാമ്മയുടെ കൂടെ, വിദ്യാമ്മ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന വർക്ക് പൊന്നമ്മ ചേച്ചിയുടെ മകനായിട്ടാണ്. പൊന്നമ്മ ചേച്ചിക്കൊന്നും അറിയണ്ടാവില്ല, പക്ഷെ പൊന്നമ്മ ചേച്ചിയുടെ മകനായിട്ടാണ്. പിന്നെ മധുസാറിന്റെ കൂടെ ചെയ്തു, പിന്നെ വിദ്യാമ്മയുടെ കൂടെ, രതീഷ് ചേട്ടന്റെ കൂടെ, പിന്നെ കുട്ടേട്ടൻ, പിന്നെ വേണുവെങ്കിൽ നടുമുടി വേണു ചേട്ടന്റെ കൂടെ, അങ്ങനെ ഒരു കുറേ പേര്, ഇപ്പം വത്സലമേനോൻ, ഒരുപാട് പേരുണ്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിരിക്കും. സിനിമയിലും ഇപ്പോൾ നമുക്ക് ആഗ്രഹിക്കുന്ന കുറേ ആളുകളുണ്ട്, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കും. മിസ്റ്റർ ഫ്രോഡിലുണ്ട്, അല്ല സിനിമയും, സിനിമയും എന്നെപ്പോലൊരു വ്യക്തിക്ക് നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. കാരണം ലാലേട്ടൻ, മമ്മക്ക, ഇവരൊക്കെ ജീവിക്കുന്ന ഇവരുടെ പടങ്ങൾ നമ്മൾ തിയേറ്ററിൽ പോയി കാണാമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇതിൽ ജനിച്ചതുകൊണ്ടാണ്. ചിലപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു ജനറേഷൻ എങ്ങനെയാ ഇവരെ കാണാൻ നമുക്കറിയില്ല. നമുക്കെല്ലാം ഇപ്പോഴും സത്യം പറഞ്ഞാൽ ആ ഒരു ഫീൽ ഉണ്ട്, ഭയങ്കര ഫീൽ ഉണ്ട്. തീർച്ചയായിട്ടും എന്തൊക്കെ പറഞ്ഞാലും എനിക്കും പഴയ പടങ്ങൾ നമ്മളിപ്പോ ടിവിയിൽ, നമ്മളിപ്പോ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന ഇവരുടെ പടങ്ങൾ, ഇപ്പൊ സന്മനസ്സുള്ളവർക്ക് സമാധാനമൊക്കെ, ഞാൻ യദുവിനോടൊക്കെ പറഞ്ഞു നീയൊക്കെ ശരിക്കും ഭാഗ്യവാനാണ്, ശരിക്കും ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി, നമുക്കിത് കാണാൻ പറ്റി, അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഞാനും ഇപ്പോ ലാലേട്ടൻ, മമ്മുക്ക, പിന്നെ ജയറാമേട്ടൻ, സുരേഷ് ചേട്ടൻ കൂടെ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയില്ല, എന്നാലും ദിലീപേട്ടൻ, ഇവര് ആ ഗ്രൂപ്പ്, രാജുവിന്റെ വരെ വർക്ക് ചെയ്യാൻ പറ്റി. എല്ലാ സീരിയലിൽ ഒരു അഭിനയ മോഹം എല്ലാവർക്കും ഉണ്ട്, അങ്ങനെയാണ് സീരിയൽ വരുന്നത്. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ എല്ലാവരും ആഗ്രഹിക്കുന്നത് സിനിമയിൽ എത്തണം, സിനിമയിൽ കത്തി നിൽക്കണം എന്നൊക്കെ തന്നെയാണ്. അപ്പം അതിൻ്റെ ഒരു എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് സീരിയൽ സിനിമ തമ്മിൽ? ആദ്യം ഉണ്ടായിരുന്നു സീരിയൽ സിനിമ, ബുദ്ധിമുട്ട് വേറെ ഒന്നുമല്ല. അത് ഈ സീരിയൽ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സീരിയലിൽ നിന്ന് മാറി പിന്നെ ഒരു ഡെയിലി ഷൂട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നു, ഡെയിലി ടെലികാസ്റ്റിംഗ് വന്നു, അപ്പോൾ ഡേറ്റിൻ്റെ ഒരു ഇഷ്യൂസ് വന്നു. അപ്പോൾ കുറച്ചുപേര്, നമ്മളെല്ലാവരും ഉണ്ടാവും എന്ന് പറയുന്നില്ല, പക്ഷെ കുറച്ചുപേര് അവർ വിളിക്കുന്ന സമയത്ത് ഇവരുടെ ഡേറ്റും ക്ലാഷായിട്ട് അവരിൽ നിന്നാണ് ഒരു ഫിലിം അത് തീരുന്നവർ, അവരതിൻ്റെ കൂടെ തന്നെയായിരിക്കും മെയിൻ ആർട്ടിസ്റ്റുകൾ. ബാക്കിയുള്ളവർ പിന്നെ അവർ അതനുസരിച്ച് ഡേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ നമ്മളെപ്പോലുള്ളവർ വിളിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമായിരുന്നു. പക്ഷേ ഞാൻ പാപ്പിയപ്പച്ചന് വേണ്ടിയിട്ട് 45 days എനിക്ക് മാനസപത്രി എന്ന് അവർ വിട്ടു തന്നു. അപ്പം എന്തെങ്കിലും ക്യാരക്ടർ അവർ മാറ്റി? ഇപ്പോൾ അങ്ങനത്തെ ഒരു ടെൻഷനൊന്നും ഇല്ല, കാരണം നമ്മൾ നോർമൽ ലൈഫിൽ നമ്മൾ എവിടെയൊക്കെ പോകണു അതിനല്ലേ സീരിയലും വരുന്നത്. അപ്പോൾ ഒരു ടൂർ പോവും, അല്ലെങ്കിൽ എവിടെയെങ്കിലും യാത്ര പോവും, അല്ലെങ്കിൽ വയ്യാതെ എവിടെയെങ്കിലും ഇരിക്കും, അങ്ങനെയൊക്കെ വന്നാൽ സീരിയലിൽ കൊല്ലും പറയുന്നത് ശരിയാണ്. ദേഷ്യം വന്നാൽ അല്ല, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ല, അല്ല നമ്മുടെ മനുഷ്യൻ, നോർമൽ മനുഷ്യൻ തന്നെ ദേഷ്യം വന്നാൽ കൊല്ലുള്ളൂ, പിന്നെയാണ് സീരിയലിൽ കൊല്ലും. അങ്ങനെയല്ല, എന്നാലും എന്തെങ്കിലും ഒരു ഉടക്ക് വന്നാൽ ആ ക്യാരക്ടറിനെ കൊല്ലും, അതുകൊണ്ട് സീരിയലിൽ ഉടക്കാൻ പോകുന്നത് ഇത് പുറത്തുനിന്ന് കേട്ടതാണ്, എനിക്കറിയില്ല. ഇത് സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നമ്മളും നമ്മുടെ സ്റ്റിൽ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ പറയും അയ്യോ എൻ്റെ ഫോട്ടോ എടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും. കാരണം അന്ന് നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നാൽ മാലിട്ട് വയ്ക്കുക എന്ന് പറയുന്ന പരിപാടിയുണ്ട്. കാരണം ക്യാരക്ടർ മരിച്ചാൽ നമുക്ക് മനുഷ്യനല്ലേ, മരിക്കും, എല്ലാത്തിലും മരിക്കും. അപ്പോൾ അങ്ങനെയാണ്, ഇപ്പം അങ്ങനെയൊന്നുമില്ല, ഇപ്പോൾ തമാശയ്ക്ക് പറയുന്നേ ഉള്ളൂ. ചിലപ്പോൾ നമുക്ക് ഇപ്പോൾ എനിക്ക് നല്ലൊരു ഓഫർ ഫിലിമിൽ നിന്ന് വന്നു, എനിക്കിപ്പോൾ ഈ സീരിയൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, അപ്പോൾ ഞാൻ അവരായിട്ടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി വേറൊരാൾ വെക്കും, അതെല്ലായിടത്തും പറ്റുന്നല്ലേ. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രശ്നം പ്രോബ്ലംസ് ഒരാൾ ഭയങ്കര പ്രോബ്ലംസ് ആവച്ച അയാളെ മാറ്റി വെക്കുള്ളൂ, കൊല്ലില്ല. കാരണം ആൾക്കാർക്ക് ഇപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവും ഇയാളാണ് ഇൻ സീരിയലിൽ ഇന്നാളെന്നൊന്നുമില്ല. നമ്മൾ ഒരു ക്യാരക്ടർ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളൊരാൾ അയാൾ പറയുന്ന ഡയലോഗ്സ്, സീരിയലിൽ അറിയാമല്ലോ, സിനിമ പോലെയല്ല, ഏറ്റവും നല്ല ഡയലോഗൊക്കെ പറഞ്ഞു നടക്കുന്നതാണ് ഏറ്റവും നല്ല നടൻ. അത് ഞാൻ എവിടെയും പറയാറുണ്ട്, കാരണം സീരിയലിൽ മെയിൽ ഡോമിനേഷൻ ഇല്ല, ഫീമെയിലാണ് ശരിക്കും.
അത് ഞാൻ വീട്ടമ്മമാര് കാണുന്ന ലേഡീസിന് ഒരു ലേഡി കരയുന്നത് തന്നെ ഇഷ്ടം. അല്ലാണ്ട് ഒരു എനിക്ക് ഒരു ഞങ്ങളൊരു വർക്ക് ചെയ്തിരുന്നു, ഒരു ചേട്ടൻ, ഞങ്ങൾ അനിയന്മാർ, ചേട്ടൻ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എല്ലാം നല്ല സീനിലായിരുന്നു, സായി ചേട്ടനൊക്കെ ആയിരുന്നു. അതിന് അപ്രൂവൽ കിട്ടിയിട്ടില്ല, കാരണം ആണുങ്ങൾ കരയുന്ന കാണാൻ ആർക്കും താല്പര്യമില്ല. അതിനൊക്കെ ഞങ്ങൾ മാറ്റി ചെയ്തിട്ടോ, എനിക്ക് അങ്ങനെ ഒരു ചേച്ചി കരയിക്കണമെന്ന് ഒട്ടും ആഗ്രഹമില്ല. ഞങ്ങളൊക്കെ പുതിയ ഒരു വിഭാഗം എന്ന് വേണമെങ്കിൽ പറയാം, ഞാൻ വെറുതെ പറഞ്ഞ അങ്ങനെയല്ല. എന്നാലും സെന്റിമെന്റ്സ് എല്ലായിടത്തും വർക്ക്ഔട്ട് ചെയ്യും. ഇമോഷണൽ കോഷൻ എന്ന് പറഞ്ഞല്ലേ, അതാണ് അമ്മമാർക്ക് എന്ന് വെച്ചാൽ അടുത്ത ആഴ്ച അവർക്ക് വിഷം. എത്രയോ പേര് കാത്തു നിൽക്കുന്നുണ്ട്. കുട്ടികളൊക്കെ എങ്ങനെയാണ് സീരിയലിനോടുള്ള ഇപ്പോഴത്തെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ, സീരിയലിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു വരുന്നുണ്ടോന്ന് തോന്നിയിട്ടുണ്ടോ? സീരിയലിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റീസ് ഒക്കെ കൂടിയിട്ടുണ്ട് സത്യം. കാര്യം ആ പ്രൊഡക്ഷൻ, ആ ഒരു പ്രൊഡക്ഷൻ ലെവൽ ഇപ്പോൾ ചാനലൊക്കെ കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്, അവർക്ക് പെർഫെക്ഷൻ കൂടുതൽ വേണം. പക്ഷേ സ്റ്റോറി വൈസ് ഇപ്പോൾ ഒരു ചാനലിൽ നമ്മളൊരു നാല് സീരിയൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ മൂന്ന് സീരിയലും പാറ്റേൺ ഒരേ പാറ്റേൺ തന്നെയായിരിക്കും. അതായത് സക്സസ്ഫുൾ ഫോർമുല ഫോളോ ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷേ അത് സിനിമയിലുണ്ട്, ഹിറ്റായ ഒരു സിനിമയുടെ പാറ്റേണിൽ കുറേ സിനിമ ഇറങ്ങാറുണ്ട്, അതൊക്കെ ഫ്ലോപ്പായിരിക്കും. പക്ഷേ സീരിയൽ അത് ഇറങ്ങിയാൽ അതും ഹിറ്റായിരിക്കും, കാരണം ഇതിപ്പോൾ അത് കാണാൻ പറ്റാത്ത ഇത് കാണുന്നു എന്നുള്ളൂ വ്യത്യാസമുള്ളൂ. അതിലൊരു വ്യത്യാസമുണ്ട്, കുറഞ്ഞിട്ടുണ്ട് സ്റ്റോറി വൈസ്. ഓൺ ദി സ്ക്രീൻ നമ്മളിങ്ങനെയൊക്കെയാണ്, ബട്ട് ഓഫ് ദ സ്ക്രീൻ ഒരു സാധാരണ സീരിയൽ എന്ന് പറഞ്ഞാൽ എത്രയോ എപ്പിസോഡ്സാണ്, 300, 350, 500 ഒക്കെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വർഷത്തോളമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഭയങ്കര മിനിമം ഒരു വർഷം. അപ്പോൾ വല്ലാത്തൊരു ഒരു ബന്ധം ഉണ്ടാവില്ല അതിനകത്ത്? ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അല്ല അത് നമ്മളെപ്പോഴും സ്റ്റാർട്ടിങ് ഒരു 1 മന്ത് ഒക്കെ കഴിയുമ്പോൾ തന്നെ എല്ലാവരും നല്ല കംഫർട്ടായി ഉണ്ടാവും, ഒരു കമ്പനി ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ആ വർക്ക് മാത്രം ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ഭയങ്കര അറ്റാച്ച്ഡ് ആവുന്നത്. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, എനിക്കറിയാം, പണ്ട് ഞാൻ ചെയ്ത സീരിയലൊക്കെ നമ്മൾ പാക്കപ്പ് ഡേയുടെ ഒക്കെ, ഇത് ഫൈനൽ പാക്കപ്പ് ഡേയുടെ അന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്, ഭയങ്കര എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കരയിലും ആ ഒരു ഫീല് നമുക്ക് ഒരു ഒരാഴ്ച ഒരു മാസമൊക്കെ നമുക്കത് ആ ഫീൽ ഉണ്ടാവും. പക്ഷെ അല്ല, അത് കേട്ടാൽ പോലും നല്ല കാര്യമാണ്. കാര്യം ഈവൻ മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്നത്, ഈവൻ നമ്മളൊരു ഒരു ഓഫീസിൽ നിന്ന് ഒരാൾ റിട്ടയർ ചെയ്ത് മുമ്പ് ഒരു ഫെയർവെൽ പാർട്ടി കൊടുക്കത്തില്ലേ, അതുപോലെ നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ കാണണം. അല്ല അതുണ്ടായിരുന്നു, പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇപ്പം എല്ലാവരും അറ്റ് എ ടൈം 3-4 സീരിയലൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ല അവരെ സംബന്ധിച്ച് ആരും ഫീലില്ല അങ്ങനെ ഓടി. അപ്പം ഞാനൊക്കെ അങ്ങനെ അധികം കയറി അധികം സീരിയൽ കമ്മിറ്റ് ചെയ്യാറില്ല, ഒരു സീരിയൽ മാക്സിമം 2 സീരിയൽ അതൊക്കെ കമ്മിറ്റ് ചെയ്യുള്ളൂ. കാരണം നമ്മുടെ മോഹം സിനിമ തന്നെയാണ്, എപ്പോഴെങ്കിലും നമ്മുടെ ടൈം സിനിമയിലേക്ക് വരും എന്നുള്ളൊരു ഇതിൽ വെയിറ്റ് ചെയ്യും. കാരണം ഒരാൾ സിനിമയിലേക്ക് വിളിച്ചാൽ, ഇപ്പം നമ്മൾ ഒരു ക്യാരക്ടറിന് വേണ്ടി വിളിച്ചാൽ നമ്മൾ ചെല്ലാൻ വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. പക്ഷേ നമുക്ക് ഈ ഫീൽഡിൽ നമുക്കൊരു ഗ്യാപ്പ് ഉണ്ടാവാനും പാടില്ല. സീരിയലിൽ എങ്ങനെയാണ് ഈ സ്റ്റോറി പറയുന്നതൊക്കെ എങ്ങനെയാണ്, എത്രത്തോളം നമ്മൾ ആദ്യം തന്നെ എടുത്ത് എങ്ങനെയാണ്? ഇല്ല ഇപ്പോൾ ഇപ്പോൾ സ്റ്റോറി പറയുന്നത് ഇപ്പോൾ നമ്മളോട് ക്യാരക്ടർ പറയുമ്പോൾ ഏതിലും നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂലൂടെ ആയിരിക്കും കഥ പറയുക. അതിപ്പോൾ ഞാൻ വില്ലനാണെങ്കിൽ എൻ്റെ പോയിന്റ് ഓഫ് വ്യൂടെ കഥ പറഞ്ഞ് അതിപ്പോൾ കേൾക്കുമ്പോൾ തോന്നും ഞാനാണ് ഇതിൻ്റെ